Hello friends, ellavarkkum namaskaram. Innathe recipe ulli theeyal aanu. Nalla tasty aayittulla oru curry aanu idu. Nalla erivum puliyokke ulla oru curry aanu idu. Appol namukku ulli theeyal enganeyanu undakkunnathu nokkam. Njan ivide oru cup cheriya ulli eduthittundu. Adu thuliyokke kalanju kazhugiyittu thodachedutathaanu. Idu moonalu kashnangalayittu murichedukkam. Chilar idu full aayittu ittittu thanne curry vekkarundu. Njan ivide korchu cheriya kashnangalayittu murichedukkunnundu. ഒരു ഉള്ളി തന്നെ ഒരു മൂന്നാല് കഷ്ണമാക്കി മുറിച്ചെടുത്താൽ മതി. ഇതുപോലെ ചെറിയ ചെറിയ സ്ലൈസസ് ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളിയെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ വാളൻപുളിയാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളി അരക്കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് സമയം കുതിർത്ത് വെച്ചതിന് ശേഷം പിഴിഞ്ഞെടുക്കാം നമുക്ക്. ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. നമുക്കിനി തേങ്ങ വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ രാവിയത് ചേർക്കാം. തേങ്ങ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു ലോ ഫ്ലെയിം വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ കളർ ആകുന്നതുവരെ തേങ്ങ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ച ഉള്ളിയിൽ നിന്ന് നാലഞ്ചെണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിയാണ്. ഫുൾ മല്ലിയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ലാസ്റ്റ് ചേർത്താൽ മതി. തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളറായി വരുമ്പോൾ മല്ലിപ്പൊടി ചേർത്താൽ മതി. ഞാൻ ഇപ്പം ഫുൾ മല്ലി ചേർക്കുന്നതുകൊണ്ടാണ് ആദ്യമേ ചേർത്തിട്ടുള്ളത്. തേങ്ങ ഇപ്പോൾ ചെറിയൊരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. എന്നാലിത് കുറച്ച് സമയം കൂടി ഒന്ന് വഴച്ചെടുക്കാനുണ്ട്. നല്ലൊരു ബ്രൗൺ കളറാകുന്നത് വരെ ഇത് വഴച്ചെടുത്താലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. എപ്പോഴും തേങ്ങ കരിയാതെ നോക്കണം. നല്ലൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വഴറ്റാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അത് ഒന്നര ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിന് കുറച്ച് നല്ല എരിവ് ഒക്കെ ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റി കൊടുക്കാം. പൊടികൾ ചേർത്താലും നമ്മൾ ഫ്ലെയിം ഒന്നും കൂട്ടാൻ പാടില്ല. എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പൊടികൾ കരിയാതെ നോക്കണം എപ്പോഴും. ഇതിപ്പം കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. തേങ്ങയൊക്കെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വെക്കാം. നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഇത് അരച്ചെടുക്കണം. ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ആദ്യം നമുക്ക് തീരെ വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കണം. അങ്ങനെ ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നത് കാണാം. നമുക്കൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. എപ്പോഴും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർക്കാം. ചെറിയ ഉള്ളി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയുടെ കളറൊന്ന് മാറുന്നതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നതുവരെ വഴറ്റണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഉള്ളി ഒരു ബ്രൗൺ കളറാകുന്നതിന് വരട്ടിയെടുക്കണം. എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് ചേർക്കാം. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. ഞാനിവിടെ രണ്ടെണ്ണം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്താൽ നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും.
ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി, ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്, ചെറിയൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മിക്സി ജാറിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലുള്ള അരപ്പൊടി കഴുകിയിട്ട് കറിയിലേക്ക് ഒഴിക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇത് കറക്റ്റ് പാകത്തിനുള്ള വെള്ളമുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇത് നമുക്ക് കറി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു 4-5 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും കറി കറക്റ്റ് പാകത്തിനായിട്ടുണ്ടാവും. ഇപ്പോൾ 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു, നമുക്ക് പാത്രം തുറന്ന് നോക്കാം. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്, കറിയൊക്കെ കുറച്ച് കട്ടിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഇപ്പോൾ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിതിൽ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കായം പൊടിയാണ്. 1/2 ടേബിൾ സ്പൂൺ കായം പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര പൊടിച്ച് ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ചേർക്കാം. ഇത് മധുരത്തിന് ചേർക്കുന്നതല്ല കേട്ടോ, ഇത് ഇതിൻ്റെ പുളിയും എരിയൊക്കെ നല്ല ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ശർക്കര ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിത്തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എരിവും പുളിയൊക്കെയുള്ള ടേസ്റ്റി കറിയാണിത് കേട്ടോ. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കൂ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.